ഞാൻ വരാൻ പറഞ്ഞത് എന്തോ രഹസ്യം പറയാനാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായിട്ടുണ്ട്. അഞ്ജലി വരും. ഞാൻ എന്തിനാണ് വരാൻ പറഞ്ഞതെന്നും അഞ്ജലിക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണല്ലോ ഞാൻ കൊടുത്ത ലെറ്റർ അവളൊരു പ്രണയലേഖനം പോലെ ഋതിക കാണാതെ ഒളിപ്പിച്ചു വച്ചത്. എങ്ങനെയുണ്ടെടി? എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇനി ഞാൻ നിനക്കൊരു കത്ത് തരാം. കത്തോ? എന്റെ കയ്യില് തന്നതാ. അവൻ നിന്നോട് എന്തിനാ റെസ്റ്റോറന്റിൽ ചെല്ലാൻ എഴുതിയത്? ആ എനിക്കറിയില്ല. കള്ളൻ. ഇത് എനിക്ക് തരാൻ നിന്റെ കയ്യില് തന്നതാവും. അപ്പൊ എനിക്ക് തന്നതല്ലേ, പോടി അവിടുന്ന്. കല്യാണത്തിന് മുമ്പേ എന്നെ കണ്ടുപോരുതെന്ന് ആദ്യട്ടൻ അഭിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പാവം, എന്നോട് എന്തെങ്കിലും പറയാൻ കാണും. നിന്നെ അടുത്ത് കാണാനുള്ള കൊതി കൊണ്ടാവും. അല്ല, നിന്നെ അടുത്ത് കിട്ടാൻ ഇനി കുറച്ച് മണിക്കൂറോടെ കാത്തിരുന്നാ പോരെ. എന്തൊരാക്രം. അതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിലേ നീ ആരെങ്കിലും ഒന്ന് പ്രണയിക്കണം. കാവ്യ, എന്താ ഇവിടെ രണ്ടാളും കൂടി ഒരു രഹസ്യം? ആന്റി, അത് അഭിയുണ്ടല്ലോ. അത് ഈ ഡ്രസ്സും ആഭരണങ്ങളും കണ്ട് അഭി അമ്പരന്ന് പോയി അല്ലേ കാവ്യ? അതെ, അഭിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, വലിയ ഹാപ്പിയായി. ഈ വേഷത്തിൽ കാണുമ്പോ ഞാനും ഹാപ്പിയാ. മോളിപ്പോ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനോട്ട് വന്നതെന്ന് മറന്നുപോയി. വേറെ ഒന്ന് രണ്ട് സാരി കൂടി ട്രയല് നോക്കാനുണ്ട്. മോള് വേഗം അങ്ങോട്ട് വാ, എല്ലാരും അവിടെ കാത്തിരിക്കുക. നീ എന്തിനാ അഭി റെസ്റ്റോറന്റിലേക്ക് വിളിച്ചത്? മാഡത്തോട് പറയാൻ നോക്കിയത്? അഭി ആരും അറിയാതെ നിന്നെ ഒന്ന് കാണാൻ വിളിച്ചതല്ലേ. അയ്യോ, അത് ശരിയാ. ഞാനത് ഓർക്കാതെ പറഞ്ഞു പോവായിരുന്നു. ആരും അറിയാതെ നമുക്കൊന്ന് റെസ്റ്റോറന്റ് വരെ പോവാം. ഞാനും വരണോ? രണ്ടുപേരും കൂടി ഇവിടെ കാണാതായ? തൊട്ടടുത്തല്ലേ, നമ്മൾ അന്വേഷിക്കുമ്പോഴേക്കും നമുക്ക് പോയിട്ട് വരാം. ഞാനില്ല കാവ്യ, നീ പോയിട്ട് വാ. ഞാൻ തനിച്ചു പോകുന്ന പ്രശ്നമില്ല. ഈ തൂത് എന്റെ കയ്യിലെത്തിച്ച ഹംസൻ നീയാ. നമുക്ക് ആരും അറിയാതെ മുങ്ങാം. ഞാനേ ഈ സാരി ഒന്ന് മാറ്റിട്ട് വരാം, ഒരു അഞ്ചു മിനിറ്റ്. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം. ചെല്ല്. അഞ്ജലി വരാതിരിക്കൂ, എല്ലാവരും എന്നെ തിരക്കുന്നതിന് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണമല്ലോ. നീ തനിച്ചു വന്നാ മതിയായിരുന്നു. നിന്നെ അവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചാ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒപ്പിക്കുമായിരുന്നു. നമ്മള് രണ്ടുപേരെയും കാണാതെ വരുമ്പോ പ്രശ്നമാവും. നീ പേടിക്കാതിരിക്കെ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവാം. എന്നെ അഭി വിളിച്ചിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. നിന്റെ അഭിക്ക് നിന്നോട് പ്രണയം മൂത്ത്, ഭ്രാന്തായിന്ന എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ തിരക്കിനിടയില് നിന്നെ കാണണമെന്ന് പറഞ്ഞ് നിനക്ക് തരാൻ എന്റെ കയ്യില് കുറിപ്പ് തരുമോ? അല്ലെങ്കിലും ആരെങ്കിലും ഇപ്പൊ ഇങ്ങനെ കുറിപ്പ് എഴുതി വിടുമോ? ഇല്ലല്ലോ. അതാണ് അഭിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അവനെ കലാകാരന്, കലാബോധം കാണിക്കാതിരിക്കോ. നീ വാ, എന്തു പറയാനാ വിളിച്ചെന്ന് അറിയാലോ. ഞാൻ വരുന്നില്ല, ഇവിടെ എങ്ങനെ നിൽക്കാം. നീ ചെല്ല, ഞാൻ കൂടെ ഉണ്ടായിട്ട് അവന് പറയാനുള്ളത് പറയാതിരിക്കണ്ട. കള്ളൻ ഇരിക്കുന്നു. ചെല്ല്, ഞാനിവിടെ ഉണ്ട്.
പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് വന്നേക്കണം. എനിക്കൊന്നും പറയാനില്ല, അവൻ എന്താ പറയാനുള്ളെന്ന് കേക്കട്ടെ. കാവ്യ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്നെ ഇപ്പോ കണ്ട കല്യാണ തിരക്കിനിടയിൽ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവൾ എന്നോട് ചോദിക്കുമല്ലോ. ആളെ വിളിച്ചു വരുത്തിയിട്ട് മുങ്ങാൻ ശ്രമിക്കുന്നു. അത് ഞാൻ അഞ്ജലി കാണാത്തോണ്ട്. എന്നെ എന്തിനാ കാണുന്നേ? ആളെ ഞാൻ ഇവിടെ എത്തിച്ചില്ലേ? അത് അബി, ഇവളുടെ കയ്യിൽ കുറിപ്പ് കൊടുത്തു വിട്ടോണ്ടാ ഞാൻ ഇവളെയും കൂട്ടി എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നീ സ്ഥലം വിടുക അല്ലേ? അബി ഇവൾക്ക് കൊടുക്കാൻ തന്ന കുറിപ്പ് അപ്പൊ തന്നെ ഞാൻ ഇവൾക്ക് കൊടുത്തു. അത് വായിച്ചതോടെ എങ്ങനെയെങ്കിലും ഇവൾക്ക് അഭിയുടെ അടുത്തെത്തണം, ഇല്ലെങ്കിൽ ഇവക്ക് അറ്റാക്ക് വരുമെന്ന് പേടിച്ച ഞാനും കൂടെ പോകുന്നത്. ആ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോണം. വരനെയും വധുവിനെയും കാണാതിരുന്ന അവിടെ എല്ലാവർക്കും ടെൻഷനാവും. അബി എന്തിനാ ഇപ്പൊ എന്നെ കാണണോന്ന് പറഞ്ഞത്? അത് പിന്നെ അത് പിന്നേക്ക് വെക്കാൻ പറ്റില്ല, ഇപ്പൊ പറയണം. വാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ അബി. ഞാനിപ്പോ കാവ്യയോട് എന്തിനു വിളിച്ചു എന്നാ പറയാ? അഞ്ജലിയോടല്ലേ ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞു. എന്തിനാ വിളിച്ചത് പറഞ്ഞോ. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഈ കോളം അറ്റൻഡ് ചെയ്യട്ടെ. പിന്നെ ഞാനുള്ളതുകൊണ്ട് പറയാനുള്ളത് പറയാതിരിക്കുന്നു വേണ്ട. ആരടി വിളിക്കുന്നത്? യു കെ എന്നാ, ഒരു അത്യാവശ്യ കോളം. സംസാരിക്കും. ഹലോ, ആ നാളെ നമ്മള് ഒന്നിച്ചുള്ള ജീവിതം തുടങ്ങല്ലേ. നമ്മൾ വിവാഹിതരാവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അതിന്റെ തിരക്കിനിടയിൽ നിനക്കെന്താ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് തോന്നാ? അവയ്ക്കിപ്പോ എന്നെ കാണണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാ? നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അഞ്ജലിയാ ഞാൻ വിളിച്ചത്, അവളാ എന്റെ മനസ്സിൽ. പറയടാ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ട്, അതെന്താന്ന് പറ, എനിക്ക് കേൾക്കണം. എന്താ അബി? ഏയ് ഒന്നുമില്ല, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അഞ്ജലി യു കെന്ന് വന്ന കോളായിട്ട് യു കെയിലേക്ക് തന്നെ പോയ. എന്തുകൊണ്ട് എന്റെ പ്ലാനെല്ലാം പാളിപ്പോകുന്നേ? ഞാൻ അഞ്ജലിക്ക് ആ കുറിപ്പ് കൊടുത്തേ, അവളോട് സംസാരിക്കാൻ വേണ്ടിയാ. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടേക്ക് വന്നേ. പക്ഷെ അഞ്ജലി തെറ്റിദ്ധരിച്ച് കാവ്യം കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. രണ്ടുപേരും എങ്ങോട്ട് പോയി? അബി വാഷ്റൂമിൽ പോയിട്ട് എന്തെടുക്കുക?
അവൻ വിളിച്ച കാര്യം എന്നോട് പറയാനുള്ള ചമ്മലില് മുങ്ങിയോ? വാഷ്റൂമിൽ നോക്കാം. ഞാൻ ചെയ്യുന്നൊക്കെ മണ്ടത്തരോ? അഞ്ജലിയെ കണ്ട് എനിക്ക് അവളോടുള്ള പ്രണയം തുറന്നു പറയാനാ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്റെ മനസ്സിലിപ്പോ കാവ്യയില്ല, അഞ്ജലി മാത്രം. അഞ്ജലി മാത്രം എന്റെ ഭാര്യയുടെ സ്ഥാനത്ത്. അഞ്ജലി അല്ലാതെ കാവ്യയെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. വാഷ്റൂമിൽ പോയ ആളെ കാണാത്തത് കൊണ്ട് ഞാൻ നോക്കി വന്നതാ. ഭാഗ്യം ഒന്നും കേട്ടിട്ടില്ല. ഈ ഫോൺ കോൾ വന്ന അഞ്ജലി എങ്ങോട്ട് പോയി എന്നറിയില്ല. എന്റെ മനസ്സിലിപ്പോ കാവ്യയില്ല, അഞ്ജലി മാത്രം. അഞ്ജലി മാത്രം.